ഈ ഫൈസൽ മുസ്ലിയാർ എന്ന മുസ്ലിയാർ മമ്പുറത്തെ പൂജാരിയാണ് എന്റെ പിതാവെന്ന് പ്രസംഗിച്ച് നടക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ട് ആ ശൈലി ശരിയല്ല എന്ന്. ഇപ്പോൾ ആ പൂജാരിയിൽ നിന്ന് മമ്പുറത്ത് നിന്ന് കിട്ടിയ ആ ഉച്ഛിഷ്ടം ഭുജിച്ച് ആ നുത്ഫയിൽ ജനിച്ച് ആ മമ്പുറത്തേക്ക് പോകുന്നവർ ഉൾക്കൊണ്ട ആ ആദർശം മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ട് കളിക്കുന്നത്, അല്ലാഹുവിന്റെ ഖുർആൻ കൊണ്ട് കളിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. എന്നിട്ടോ നാടുനീളെ വെല്ലുവിളിച്ച് നടക്കുന്നു. ആ വെല്ലുവിളി അത് ഞാൻ കോഴിക്കോട് വെച്ച് സ്വീകരിച്ചപ്പോൾ ഇന്നലെ ഈ വിദ്വാൻ ഞാൻ വെല്ലുവിളിച്ചതിന് പകരമായി എന്തിനാ പി എൻ അബ്ദുൽ ലത്തീഫ് മദനിയെ വിളിച്ചത്, ഹുസൈൻ സലഫിയെ വിളിച്ചത്, അതേപോലെ തന്നെ സക്കരിയ സനാഹിയെ വിളിച്ചത്, എന്നെ മാത്രം വിളിച്ചാൽ പോരെ എന്ന്. ഇനി ഞാനെങ്ങാനും അയാളെ മാത്രം വിളിച്ചാലോ, ഞാൻ എല്ലൊടിഞ്ഞ് കിടക്കുകയല്ലേ, ആ സന്ദർഭത്തിലാണോ വിളിക്കല്, എന്തേ അതിനു മുമ്പ് വിളിക്കാതിരുന്നത് എന്നും ചോദിക്കും. ധൈര്യമുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് തന്നെ പറയുന്നു, ഒരു പ്രതിപക്ഷ മര്യാദ പാലിക്കേണ്ടാത്ത വിധത്തിലാണ് ഇങ്ങോട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പറയാറുമുള്ളത്. പക്ഷേ പ്രതിപക്ഷ മര്യാദ പാലിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഞാൻ ഒരു പി എൻ അബ്ദുൽ ലത്തീഫ് മദനിയെ മാത്രമല്ല വിളിച്ചത്, ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട വിവരമുള്ളവരാണെന്ന് ജനങ്ങൾ വിചാരിക്കുന്ന, അതിന്റെ നേതൃത്വത്തിലുള്ളവരാണെന്ന് ജനം വിചാരിക്കുന്ന, അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് പല വിധത്തിൽ നേതൃത്വം കൊടുത്ത് സാമ്പത്തികമായ നേതൃത്വവും അതേപോലെ തന്നെ ഒരു വലിയ പരിരക്ഷകൻ എന്ന നേതൃത്വവും നൽകിയ ഒരാളെയും തന്റെ വാഗ്ദോരണി കൊണ്ട് നീട്ടി നീട്ടി പാടി പറഞ്ഞുകൊണ്ട് വാഗ്വിലാസം കൊണ്ട് അമ്മാനമാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതിന്റെ എല്ലാം ഗുണകാംക്ഷിയാണെന്ന് വരുത്തുന്ന ഒരാളെയും ഈ ചിന്താഗതി ഇവിടെ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചും എഴുതിയും പ്രചരിപ്പിച്ചും നടന്നവനെയും അവസാനം ഇത് അവരൊന്നും പറഞ്ഞത് ശരിയല്ല, അവര് പറഞ്ഞതൊന്നും എന്നോട് ചോദിക്കേണ്ട, ഞാനാണ് ഇതിലേറ്റവും ആധികാരിക ശക്തി, ഞാൻ പറഞ്ഞത് സ്വീകരിച്ചാൽ മതി എന്ന് ഈ ശിർക്കിനെ സിദ്ധാന്തവൽക്കരിച്ച ഈ ചകുത്താൻ വാദവുമായി കടന്നു വന്ന ഈ സൈദ്ധാന്തികനെ അദ്ദേഹത്തെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയാണ് നാലുപേരുമായും അവർ ഉന്നയിച്ച ഇപ്പറഞ്ഞവരൊക്കെ ഉൾക്കൊള്ളുന്ന വേദിയിൽ നിന്നാണ് ഇദ്ദേഹത്തെ കൊണ്ട് വെല്ലുവിളിപ്പിച്ചത്. അവർക്കറിയാം ഒരു ഫൈസൽ എന്ന മുസ്ലിയാരുട്ടി എന്നെ വ്യക്തിപരമായി വെല്ലുവിളിച്ചാൽ ആ ഫൈസൽ ഈ സംഘടനയിൽ എവിടെയായിരുന്നു, ഞാനിപ്പോൾ ഈ സംഘടനയിൽ എവിടെയാണ്, ഒരു ഉത്തരവാദിത്തത്തിൽ നിൽക്കുന്ന എനിക്ക് അവരെപ്പോലെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് ഇത്തരത്തിലുള്ള വിടുവായിത്തങ്ങൾ വിളിച്ചു പറയുന്നതിന് പരിധിയുണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് എല്ലായിടത്തും ഈ വെല്ലുവിളിയുമായി നടക്കുന്നത്. എന്നാലും കേരള ജമിയത്തുൽ ഉലമയുടെ ആരാണ് ഈ അബ്ദുറഹിമാൻ എന്ന് ചോദിച്ച ഫൈസൽ ഇന്ന് ആ ജമിയത്തുൽ ഉലമയിൽ ഒന്നുമല്ല, ഒരാളുമല്ല, അതിലൊരു മെമ്പറുമല്ല, ഒരു ചുക്കുമല്ല. നേരെ മറിച്ച് ഈ സംസാരിക്കുന്ന ആ വെല്ലുവിളി ഏറ്റെടുത്ത അബ്ദുറഹിമാൻ എന്ന ഞാൻ ആ ജമിയത്തുൽ ഉലമയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. അതുകൊണ്ട് ജമിയത്തുൽ ഉലമയെ പ്രതിനിധീകരിക്കാനും അതിന്റെ പേരിൽ സംസാരിക്കാനും അതിനുവേണ്ടി സംസാരിക്കാനും എനിക്ക് അർഹതയുണ്ട്, എനിക്ക് അവകാശമുണ്ട്. വേണമെങ്കിൽ മനസ്സിലാക്കിക്കോ ഞാൻ ആരാണ്, വെല്ലുവിളിച്ച താങ്കൾ ആരാണ്, ആ ജമിയത്തുൽ ഉലമയുടെ പേര് പറയാൻ താങ്കൾക്ക് അവകാശമില്ല. എന്റെ അങ്ങ് വെല്ലുവിളി കോഴിക്കോട് കടപ്പുറത്ത് അറബിക്കടലിനെ സാക്ഷിയാക്കിക്കൊണ്ട് അറബിക്കടൽ പോലെ അലയടിച്ച മുജാഹിദ് സാഗരത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് താങ്കളുടെ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചു. ഞാൻ പറഞ്ഞത് ഹുസൈൻ സലഫി വരട്ടെ എന്നല്ല, പി എൻ അബ്ദുൽ ലത്തീഫ് മദനി മാത്രം വരട്ടെ എന്നല്ല, ഈ നാലാളുകളുമായും എനിക്കെന്നുമെന്നും വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന പണിയില്ല. നിങ്ങളുടെ വെല്ലുവിളി ഓരോ ദിവസം ഓരോരുത്തൻ വന്നിട്ട് അതിൻ്റെ ഒക്കെ പിന്നാലെ പറഞ്ഞു നടക്കുന്ന പണിയുമല്ല. ഞാൻ ഈ സംഘടനയുടെ എളിയ പ്രവർത്തകനാണ്. ഞങ്ങൾക്ക് ഇതുപോലുള്ള പരിപാടികളുണ്ട്, ഞങ്ങൾക്ക് ഇതുപോലെ ആദർശ പ്രബോധനമുണ്ട്. നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തെ കുതിര കയറുന്ന പണി മാത്രമാണ്, പള്ളി വിൽക്കുന്ന പണിയാണ്, മദ്രസ വിൽക്കുന്ന പണിയാണ്, അതുപോലെ കള്ളത്തരം ചെയ്യുന്ന പണിയാണ്, അതുപോലെ തന്നെ റെക്കോർഡുകൾ തിരുത്തുന്ന പണിയാണ്, അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കതല്ല, നിങ്ങൾ ആക്രമിക്കുന്ന പള്ളികൾ സംരക്ഷിക്കേണ്ടതുണ്ട്,
നിങ്ങൾ വിൽക്കുന്ന പള്ളികളെ പ്രസ്ഥാനത്തിന്റെ പേരിൽ തന്നെ പിടിച്ചു നിർത്തേണ്ടതുണ്ട്. നിങ്ങൾ ഇതുപോലെ തന്നെ കൈമാറ്റം ചെയ്യുന്ന മദ്രസകൾ പ്രസ്ഥാനത്തിലേക്ക് തന്നെ പിടിച്ചു സംരക്ഷിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ ഭരണഘടനകൾ തിരുത്തിക്കൊണ്ട് നിങ്ങളത് സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ അല്ല ഇതിന്റെ ഒറിജിനൽ ഭരണഘടന ഇതാണെന്ന് മാലോകരോട് പറഞ്ഞതിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങൾ പള്ളിക്കുള്ളിൽ ഗുണ്ടകളെ കൊണ്ടുവന്നുകൊണ്ട് പള്ളി പിടിച്ചടക്കാൻ ശ്രമിക്കുമ്പോൾ നിയമപാലകന്മാരെയും നിയമപീഠങ്ങളെയും ഭരണകൂടത്തെയും പൊതുസമൂഹത്തെയും ആക്കാര്യം ധരിപ്പിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. തെറി പറഞ്ഞ് നടക്കുന്ന, ദുരാരോപണം പറഞ്ഞ് നടക്കുന്ന, അതിന്റെ പിന്നാലെ പോവുകയല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾക്കിവിടെ ആദർശം പ്രബോധനം ചെയ്യണം, ഈ സ്ഥാപനങ്ങൾ സംരക്ഷിക്കണം, ഈ പള്ളികളും മറ്റുള്ള സ്ഥാപനങ്ങളും ഇത് നിലനിർത്തണം, അത് പരിപാലിക്കണം. അതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം, അതാണ് ഞങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കുള്ളത് പൊളിക്കുന്ന പണിയാണ്, ഉള്ളത് നശിപ്പിക്കുന്ന പണിയാണ്, അത് പൂട്ടിപ്പിക്കുന്ന പണിയാണ്, അക്രമത്തിന്റെ വഴിയാണ്, അനീതിയുടെ വഴിയാണ്, നിങ്ങൾ ചതിയിലാണ്, ഇതിലൊക്കെയാണ് നിങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും തടയിടേണ്ട ബാധ്യത ഞങ്ങളുടേതാണ്, ഇതൊക്കെ സംരക്ഷിക്കേണ്ടതും ഞങ്ങളുടെ ബാധ്യതയാണ്. സർവോപരി ആദർശവുമായി ജനങ്ങൾക്കിടയിൽ പ്രബോധന പ്രവർത്തനങ്ങളുമായി നടക്കേണ്ടതും ഞങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്റെ ആ വെല്ലുവിളി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് പേരിനൊന്ന് പറഞ്ഞുപോയി, പേരിനല്ല. ഇനി ഫൈസൽ മുസ്ലിയാർ ഊർജസ്വലനായി സംവാദം നടത്താൻ തയ്യാറുണ്ടെങ്കിൽ 5-ാം തീയതി വ്യവസ്ഥ നിശ്ചയിക്കാം. തീയതി കഴിഞ്ഞിട്ടില്ല. കടപ്പുറത്ത് വിളിച്ച വിളി ഇപ്പോഴും അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നു. ആ വിളിയാണ് സ്വീകരിക്കേണ്ടത്. 4 പേര് ഒന്നിച്ചോ, 4-ൽ ആരെങ്കിലും ഒരാളോ എന്ന് പറഞ്ഞ 4-ൽ 4-ാമനും 4-ൽ ആരെങ്കിലും ഒരാൾ എന്ന് പറഞ്ഞതിൽ പെടും. ധൈര്യമുണ്ടെങ്കിൽ ഒളിഞ്ഞിരുന്ന് ബൈലക്സിനുള്ളിൽ ആ 150 ആളോടല്ല ചത്തപോത്ത് മുക്കറയിട്ടു എന്ന് ഇന്ന് കാലത്ത് ചിലർ എന്നോട് വിളിച്ചു പറഞ്ഞ വിധത്തിൽ ചത്തപോത്ത് വാദവുമായി നടക്കുന്നവൻ ആ ബൈലക്സിനുള്ളിലല്ല മുക്കറയിടേണ്ടത്. നേരെ മറിച്ച് ഞാൻ പറഞ്ഞു 5-ാം തീയതി വ്യവസ്ഥ നിശ്ചയിക്കാം. ഞാനൊരു സംഘടനയുടെ ഭാഗമാണ്. സംഘടന പൊളിച്ച് പുറത്തു പോയ ഫൈസൽ മുസ്ലിയാക്കന്മാരെ പോലുള്ളവരെ പോലെയല്ല ഞാൻ. അതുകൊണ്ട് എന്റെ പ്രസ്ഥാനത്തിന്, എന്റെ പണ്ഡിത സംഘടനക്ക് ഒരു കത്തുകൂടി നിങ്ങൾ എഴുതു. ആ കത്തെഴുതാൻ മാത്രം നിങ്ങൾ ഇല്ലെന്നറിയാത്തത് കൊണ്ടല്ല, ഇത് ഒരു രേഖയാവണം, മാന്യമായ വിധത്തിലാകണം. ഈ പ്രസ്ഥാനത്തിന്റെ ആദർശത്തെയാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത്. ഇതാണ് ഈ സന്ദർഭത്തിലും എനിക്ക് പറയാനുള്ളത്.